നമസ്കാരം, ഇലക്ഷൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ സഞ്ജയ് ആണ്. സഞ്ജയ്, ഇലക്ഷൻ ഏതാണ്ട് നമ്മുടെ പടിവാളക്കൽ വന്നു നിൽക്കുന്നു. താങ്കൾക്കാണെങ്കിൽ കോട്ടയത്ത് ഏറ്റവും നന്നായി രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ്. എന്താണ് കോട്ടയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഏതാണ്ട് കൃത്യമായിട്ട് തന്നെ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇലക്ഷന് മുമ്പ് തന്നെ ചിത്രം ക്ലിയർ ആയിരുന്നു. ഇപ്പം പ്രചരണവും മറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പം ഏറെക്കുറെ ചിത്രം വളരെ കൃത്യമാണ്. വളരെ കൃത്യമായ ഒരു UDF അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡാണ് നിലവിലുള്ളത്. അതിന് പലവിധ സാഹചര്യങ്ങളുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങൾക്കൊണ്ടും UDFന് പരിപൂർണമായ ഒരു വിജയ സാധ്യതയാണ് ഇപ്പം തന്നെ. ഇപ്പം കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 44 വർഷത്തിന് ശേഷമാണ് ഈ കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പ്രത്യേക വേറൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ 44 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഇലക്ഷനിലും ഈ ഇലക്ഷനിലും വെച്ച് നോക്കുമ്പോൾ അന്ന് വലിയ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ രണ്ട് വലിയ നേതാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ കേരള കോൺഗ്രസിന് വലിയ അപ്രമാദത്വം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ആ മത്സരം നടന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഏറ്റവും അവസാനഘട്ട 44 വർഷത്തിന് ശേഷം നോക്കുമ്പോഴേക്ക് കേരള കോൺഗ്രസ്സുകളുടെയൊക്കെ നില പരിങ്ങലായി നിൽക്കുന്നു. അന്നുണ്ടായിരുന്ന അത്രയും MLA മാരൊന്നുമില്ല, സംഘടനാശേഷിയില്ല, നേതാക്കൾ തലമുതിർന്ന അല്ലെങ്കിൽ തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കോട്ടയത്തിൻ്റെ ഒരു ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? കേരള കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നതാണ്. അത് വളരെ പരിങ്ങലായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിലവിൽ നിൽക്കുന്നത്. അവർ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അവരുടെ ഏറ്റവും വലിയ ആസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന പാലാ അസംബ്ലിയിൽ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 16,000 വോട്ടിനോളം, അതും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പൂർണ്ണമായും ഇടത് തരംഗം നിന്നൊരു സാഹചര്യത്തിൽ തന്നെ അവർക്ക് അവരുടെ ഒരു പ്രസൻസ് പോലും അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ അത് പാലായിലെ അവസ്ഥ ഏതാണെങ്കിൽ മറ്റ് കോട്ടയം ജില്ലയുടെ അവസ്ഥ നമ്മൾ പറയേണ്ട പോലും കാര്യമില്ല. ഏതാണ്ട് ഒരു 50 വർഷത്തെക്കാലം ഞാൻ ചോദിക്കാൻ കാരണം തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ അഭാവം എന്ന് ഞാൻ പറഞ്ഞത്, ഏതാണ്ട് 50 വർഷക്കാലത്തോളം സാക്ഷാൽ മാണി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ലോക്സഭാ ഇലക്ഷൻ ആയാലും ശരി എന്ത് ഇലക്ഷൻ ആയാലും മാണി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. ഈ ഇലക്ഷനിൽ മാണി സാറില്ല. കഴിഞ്ഞ തവണ മാണി സാർ ഉണ്ടായിരുന്ന സമയത്ത് വന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. അതെ അതെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൂടി മറിഞ്ഞ് കിടക്കുകയാണ്? ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി അതാണ്, ചിഹ്നം അതാണ്, പക്ഷേ മുന്നണി അതല്ല. അതെ, അത്തരത്തിലൊരു ഒരു പ്രത്യേക സാഹചര്യം കൂടി കോട്ടയത്തുണ്ടല്ലോ, അതിനെങ്ങനെ വിലയിരുത്തുന്നത്? അതൊക്കെ ശരിക്കും ഇതിൻ്റെ ഒരു ഇലക്ഷൻ ഫേസിലേക്ക് വരുമ്പോഴത്തേന് ഇത്തരത്തിലുള്ള മുന്നണി മാറ്റങ്ങളും പാർട്ടി പരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഒന്നെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അവരിതിനെ ഒരു ജനറലായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാറുള്ളൂ. അത് കേരള കോൺഗ്രസ് ഏത് കേരള കോൺഗ്രസ് ഇന്ന കേരള കോൺഗ്രസ് ആണ് അതങ്ങനെ ഒന്നും സാധാരണക്കാരുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. പക്ഷേ രാഷ്ട്രീയ ചിന്തയുള്ള ആളുകളുടെ ഇടയിൽ ഇതൊക്കെ, അതായത് പാർട്ടിക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളിലൊരു എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സാധാരണക്കാരുടെ ഇടയിൽ ഒന്ന് വരുന്നില്ല. ഇനി അതിൻ്റെ ഈ ഇത്തവണത്തെ ഇലക്ഷനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു വലിയ തരംഗമാണ് കേരളം ഒട്ടാകെ ഉള്ളത്. അതായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ്റെ യഥാർത്ഥ സാധാരണ വോട്ടർമാരുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ ചാഴികടൻ പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് ഞാൻ ഇതുവരെ പാർട്ടി മാറിയിട്ടില്ലെന്നും ഞാൻ ഒറ്റ ചിഹ്നത്തിൽ മാത്രമേ മത്സരിച്ചുള്ളൂവെന്നും ഇത്തവണയും ഞാൻ മത്സരിക്കുന്നത് ഒരേ പാർട്ടിയിൽ നിന്നാണ്, ഒരേ ചിഹ്നം ഉപയോഗിച്ചാണ്. യഥാർത്ഥ ഈ രണ്ടിലെ ചിഹ്നത്തോട് ഈ കോട്ടയത്തുകാർക്ക് എന്തെങ്കിലും വല്ലാത്ത രീതിയിലൊരു അട്രാക്ഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞതുപോലെ KM മാണി സാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും, അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കന്മാർ കേരള കോൺഗ്രസിൻ്റെ അമരത്വത്ത് ഉണ്ടായിരുന്ന സമയത്ത് മാത്രമായിരുന്നു ഇത്തരം ഒരു ചിഹ്നം, അല്ലെങ്കിൽ ഹാർഡ് കോർ കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇവരുടെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട്, അതായത് ജോസ് കെ മാണിയുടെ തന്നെ മുന്നണി മാറ്റങ്ങൾ, ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചാട്ടങ്ങൾ, ഇതെല്ലാം ആ പാർട്ടിയോടുള്ള ജനങ്ങളുടെ ഇംപ്രഷൻ തീർത്തും നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അത് അങ്ങനെ ഒരു ചിഹ്നമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരമോ ഒന്നും അവശേഷിക്കുന്നില്ല അവിടെ. ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് കേരള കോൺഗ്രസ് നിലനിൽക്കണം, ഏതിനായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് പോകാൻ പറ്റുക എന്നുള്ള ഒരു ഒരു ഇലക്ഷൻ കൂടിയാണിത്. ഇത് പാർലമെൻറ്റിലേക്ക് ആരെ അയക്കുന്നതിനേക്കാൾ അപ്പുറം കേരള കോൺഗ്രസ്സുകളുടെ നിലനിൽപ്പും ജനങ്ങളുടെ ഇടയിലെ സ്വാധീനവും വ്യക്തമാക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാണി കോൺഗ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ അവിടെ സീറ്റ് ഉള്ളത്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് മാണി കോൺഗ്രസ്സിനാണ്.
പക്ഷേ ആ ട്രെൻഡ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫും അല്ലെങ്കിൽ ഈ ജോസഫ് ഗ്രൂപ്പുകാരുടെ ഏറ്റവും വലിയ അവകാശവാദം. യൂത്ത് കൂടെ ഇല്ല എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ, ജോസഫിനിപ്പം ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ പോലും ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ യൂത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? യൂത്ത് നിലവിൽ ആരുടെയും കൂടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. രണ്ട് കേരള കോൺഗ്രസിൻ്റെ കൂടെയും യൂത്ത് ഇല്ല. യൂത്ത് എന്ന് പറയുന്നത് മൊത്തത്തിലേ നമ്മുടെ നാട്ടിൽ നിന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവരുടെ ഏത് കേരള കോൺഗ്രസുകളുടെ ആണെങ്കിലും യൂത്ത് ഫ്രണ്ട് മീറ്റിങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ, അത് നമുക്ക് അവർ യൂത്ത് ആയിരുന്നു 50 അല്ലെങ്കിൽ 40 അതെ യൂത്ത് ആയിരുന്നു. അവർ അന്നത്തെ യൂത്ത് ആണ്, ഇന്നും അവർ യൂത്ത് ആയിട്ട് തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ഇതിലെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സ് അല്ല. ഇവിടെ ഇത്തവണത്തെ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ഇവർ ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഇതൊന്നും സാധാരണ ജനങ്ങളെ ബാധിക്കുന്നുമില്ല. ജനങ്ങളുടെ കൺസേൺ അല്ലത്, ജനങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹമില്ല. ഇത്തരം വാർത്തകളോ ഇത്തരത്തിലുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ പോലും വീഡിയോകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും. കുറച്ച് രാഷ്ട്രീയ പോരാളികൾ വന്ന് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നല്ലാതെ സാധാരണക്കാരെ ജനങ്ങളൊന്നും അതിൽ ആരും ഇൻട്രസ്റ്റഡ് അല്ല. അവർക്കെല്ലാം അവരുടെ ദൈനംദിന ജീവിതങ്ങളിൽ ബാധിക്കുന്ന വിഷയങ്ങളും, അതുപോലെ തന്നെ ഇന്ന് അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം ഈ പറഞ്ഞ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ടും കെടുകാര്യസ്ഥതുകൊണ്ടും സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അവരുടെ ജോലി നഷ്ടങ്ങൾ, അവരുടെ വരുമാന നഷ്ടങ്ങൾ, ഇത്തരത്തിലുള്ള ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്ന വിലക്കയറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ രാഷ്ട്രീയ വിഷയമെന്ന് ഇത് പറയുമ്പോൾ. ശരിക്കും കോട്ടയം ജില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനാണ്, പ്രത്യേകിച്ച് റബ്ബർ പോലെയുള്ള ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. ഈ റബ്ബറിൻ്റെ വിലയിടിവും മറ്റുമൊക്കെ വലിയ വിഷയമാണ്. അപ്പോൾ ഈ കാർഷിക മേഖലയെ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഒരു നീക്കവും ഒരു ഈ സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാവൂലേ? തീർച്ചയായിട്ടും. റബ്ബറിനെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റ് കാർഷിക വിളകളെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവൻ, കോട്ടയം മാത്രമല്ല കേരളത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും കർഷകരെന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലായിട്ടുള്ള കർഷകരല്ല. എല്ലാം 1-2 ഏക്കർ ഭൂമി അല്ലെങ്കിൽ ഇടത്തരം കർഷകർ, 5 ഏക്കറിനുള്ളിൽ ഭൂമിയുള്ളവരാണ്. അവരെ സംബന്ധിച്ചോളം ആ ഒരു കാർഷിക വിള അല്ലെങ്കിൽ എന്ത് കാർഷിക വിളയാണെങ്കിലും അതിനൊരു മിനിമം വില ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവർ തീർച്ചയായിട്ടും അവരുടെ വീട്ടാവശ്യങ്ങളെല്ലാം നടത്തുന്ന ആ ഒരു ചെറിയ വരുമാനത്തിൽ നിന്നായിരിക്കും. അപ്പോൾ അവരെ ഇത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്, അവരുടെ ഒരു വലിയ കൺസേൺ ആണത്. അപ്പോൾ ഈ വിലയിൽ ഇവരാരും ഇത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷം ഇത്തവണ ഈ ഇതിന് പ്രത്യേകിച്ച് അവർക്കൊരു പോളിസിയോ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റാമെന്നുള്ള ഒന്നും അവരുടെ ചർച്ചാ വിഷയങ്ങളല്ല. അപ്പോൾ അത് ജനങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു തിരിച്ചടി ഉണ്ടാവും ഇത്തവണ. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് മുൻ ഇടുക്കിയിൽ MP ആയിരുന്ന ആളാണ്. അത് മാത്രമല്ല, ഈ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരിക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച ജോർജ് സാറിൻ്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് വലിയ രീതിയിൽ അവിടെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ എന്നാണ് അവസ്ഥ? തീർച്ചയായിട്ടും. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ രണ്ട് ഈ സ്ഥാനാർത്ഥികളെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഫ്രാൻസിസ് ജോർജിനെയും അതുപോലെ തന്നെ ചാഴികാടനെയും നമ്മൾ, അവരുടെ രണ്ടുപേരുടെയും ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാൻസിസ് ജോർജിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ആ പുള്ളിയുടെ പ്രസംഗവുമായ അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒക്കെ വളരെ വ്യക്തമായ നിലപാടുകളും കൃത്യമായിട്ടുള്ള ബോധ്യവും ഉള്ള ആളാണ്. വളരെ കാര്യങ്ങളെപ്പറ്റി പഠിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. അതേസമയം ചാഴികാടൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗങ്ങളും നിലപാടുകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ പോലും, ഒരു പാർലമെൻറ്റ് പോലും പ്രസംഗം പോലും ഇല്ല. അദ്ദേഹം കടലാസ് നോക്കി വായിക്കാത്തതായിട്ടുള്ള ഒരു പ്രസംഗം പോലും ഇല്ല. അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേച്ചർ കാണിക്കുന്ന ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു ഈയിടെ. പുള്ളി മുഖ്യമന്ത്രി വന്നപ്പോൾ റബ്ബർ വിഷയം അവതരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവഹേളിച്ചു വിട്ടു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു വീഡിയോയൊക്കെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. പക്ഷേ ആ ശൈലിയൊന്നും സാധാരണക്കാർക്കോ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം തീർച്ചയായിട്ടും ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ ജനങ്ങൾ കമ്പയർ ചെയ്യും, അവിടെ ഒരു വിലയിരുത്തലുണ്ടാകും. അതും ഈ ഇലക്ഷനിലെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജിനെ പോലെ ഒരു വ്യക്തിത്വം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന് ഒരു ഗുണകരമായ ഒരു കാര്യമാണ്. മത്സരിക്കുന്നത് ഇപ്പം ചാഴികാടൻ ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്, അദൃശ്യനായ സ്ഥാനാർത്ഥി നിൽക്കുന്നത് ജോസ് കെ മാണിയാണ്. ഈ ജോസ് കെ മാണി എന്തുകൊണ്ടായിരിക്കാം ഈ യഥാർത്ഥത്തിൽ മത്സരത്തിൽ വരാതിരുന്നത്?
ജോസ് കെ മാണി തീർത്തും ഭയപ്പാടിലാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുന്നത്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന ഒരവസ്ഥ തന്നെയാണ്. കാരണം അത് മാത്രമല്ല, അത് പേടിക്കുകയും വേണം. ജോസ് കെ മാണിയെപ്പോലെ ഒരു രാഷ്ട്രീയക്കാരന് ഇനി ഒരു സാധ്യത കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയത്തിലോ ഇല്ല. അദ്ദേഹം കെ എം മാണിയുടെ പുത്രനായിട്ട് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അങ്ങനെ അതെനിക്ക് തോന്നുന്നു ആദ്യം തന്നെ വന്നത് തന്നെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടാണ് ആദ്യം തന്നെ പുള്ളി വരുന്നത്. ലാറ്ററൽ എൻട്രിയാണ്. അതെ, ലാറ്ററൽ എൻട്രിയാണ്. അപ്പം ലാറ്ററൽ എൻട്രി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ശൈലി മാറ്റങ്ങളൊക്കെ ഉണ്ടാകണം. ഇപ്പോൾ ഈ വെരി റീസെൻ്റ്ലി ജോസ് കെ മാണിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു ശൈലി മാറ്റം എന്ന് പറഞ്ഞ്. അതൊക്കെ ഭയങ്കരമായിട്ട് അത് ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടാകാനും ജനങ്ങളുടെ ഇടയിൽ ഞാനൊരു വ്യത്യസ്തനാകുന്നു എന്ന് കാണിക്കാനെന്നുള്ള ഉദ്ദേശത്തിനാണ് കേരള കോൺഗ്രസ്സുകൾ അതിനെ പ്രചരിപ്പിച്ചത്. പക്ഷേ അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായത്. ശൈലി മാറ്റം എന്ന് പറയുമ്പോൾ ഇത്രയും കാലത്തെ ശൈലി എന്തായിരുന്നൊരു ചോദ്യം വരുന്നത്. അദ്ദേഹത്തിന് ഏതാണ്ട് 55 വയസ്സുണ്ട്, 56 വയസ്സുണ്ട്. ഈ 56 വയസ്സിനിടയ്ക്ക് മാറാത്ത ശൈലി ഇപ്പോൾ മാറ്റാൻ പോകുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ശൈലി, അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം ശൈലി തെറ്റായിരുന്നു. ഇനി എന്ത് ശൈലിയാണ്? ജനകീയനാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാലം ജനകീയനല്ലായിരുന്നു. അപ്പം ഇവർക്ക് വെക്കുന്ന എല്ലാ ചുവടുകളും പിഴയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു ആത്മാർത്ഥതയുണ്ട്, ഒരു ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും, കാരണം കുറച്ച് നേരത്തേക്ക് ക്യാമറയുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും. പക്ഷേ ഒരു പൊതുപ്രവർത്തനം ആയിരിക്കുമ്പോൾ, ഒരു ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഭിനയങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ മാറേണ്ട വരും. ആ മാറുന്ന നിമിഷം നമ്മൾ എന്താ നീലക്കുറുക്കൻ്റെ അവസ്ഥയാവും. കുറുക്കൻ്റെ പോലെ അവസാനം കുറുക്കൻ കൂവി കുറുക്കനാണെന്ന് തെളിയിക്കുന്നത് പോലെ ഉള്ള അവസ്ഥ സംഭവിക്കും. ഇപ്പോൾ കേരള കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും നമുക്കറിയാം അധികാരം എവിടെയാണുള്ളത്, അവിടെയാണ് ജനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ്സിൽ അധികാരം ഉള്ളത് റോഷിക്കാണ്. അപ്പോൾ റോഷിയുടെ കയ്യിലേക്ക്, മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ റോഷിയുടെ കൈകളിലേക്ക് ഈ പാർട്ടി എത്തിയിരിക്കുന്നെന്നും, ഇനി അഥവാ ഈ LDF വിട്ട് UDF ക്യാമ്പിലേക്ക് പോകാൻ ജോസ് കെ മാണി തീരുമാനിച്ചാൽ പോലും പറ്റാത്ത നിലയിലേക്ക് ജോസ് കെ മാണി അപ്രസക്തനായിരിക്കുന്നു ഈ പാർട്ടിയിൽ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിരീക്ഷിക്കുന്നതിന്? ജോസ് കെ മാണി ഇനി തിരിച്ച് UDFലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം വളരെ റീസെൻ്റ്ലി ആണ് മാണി സാറിൻ്റെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആ ആത്മകഥയിൽ തന്നെ UDFലെ നേതാക്കന്മാരോടും കോൺഗ്രസ്സിലെ നേതാക്കന്മാരെ പറ്റിയും എത്ര മോശപ്പെട്ട രീതിയിലാണ് അതിനുള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളായിട്ടുള്ള, അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന നിയമസഭയിൽ നടന്ന കയ്യാങ്കളി ഉൾപ്പെടെയുള്ളത്, എനിക്ക് തോന്നുന്നത് കെ മാണിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമായിരുന്നു അത്. ആ പ്രതിസന്ധി ഉണ്ടാക്കിയത് പൂർണ്ണമായിട്ടും ഇടതുപക്ഷ തീർച്ചയായിട്ടും ഈ കറുത്ത നാളുകൾ ഒന്നും മെൻഷൻ ചെയ്യാതെ അങ്ങനെ വന്നിരിക്കുന്ന, അതുപോലെ അത്രയും പോലും സ്വത്വം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ജോസ് കെ മാണി നിൽക്കുന്നത്. സ്വത്വം നഷ്ടപ്പെട്ടത്, താൻ എന്തായിരുന്നോ അല്ലെങ്കിൽ തൻ്റെ പൈതൃകം എന്തായിരുന്നോ ആ അതുപോലും അടിയറവ് വെച്ചിട്ടാണ് അവർ ആ മുന്നണിയിൽ കയറിപ്പറ്റിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മണിസാറിൻ്റെ മരുമകനായിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ മാണി എന്ന് വെക്കുന്നത് മാണി സാറിനോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണെന്നും, യഥാർത്ഥത്തിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കേരള കോൺഗ്രസ് ആണെന്നും, ഒറിജിനൽ കേരള കോൺഗ്രസ് ഇപ്പുറത്താണെന്നൊരു അഭിപ്രായം പറയുണ്ടായി. ഇത് ജനങ്ങൾ ഏറ്റെടുക്കുമോ? തീർച്ചയായിട്ടും കേരള, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ്സുകൾ എവിടെയാണെന്നൊന്നും ജനങ്ങൾക്കൊന്നും ഒരു വലിയ വിഷയമല്ല. എങ്കിലും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായതിന് ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അതിനൊരു സാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാർട്ടി ഇത്രയും വർഷം ഇവിടെ നിലനിന്നത്. കാരണം ജനങ്ങൾ അതിനെ ഏറ്റെടുത്തതിന് കാരണം അന്നത്തെ സാഹചര്യങ്ങളാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ആ സ്വത്വം നഷ്ടപ്പെട്ട് ഇന്ന് ഒന്നും അല്ലാത്തൊരവസ്ഥയിലോട്ട് അതിനെ എത്തിച്ചു കല്ലിയത് ഒരു നിലപാടുണ്ടായിരിക്കണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോ അല്ല അവർ മുന്നോട്ട് വെക്കുന്ന ചില മെസ്സേജുകളുണ്ട്, ആ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അത് അകന്നു പോയി കഴിഞ്ഞു. താങ്കളുടെ ഗ്രാൻഡ് ഫാദറൊക്കെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിൽ. മീനച്ചിൽ താലൂക്കിൽ തന്നെ താങ്കൾ തന്നെ നമ്മളൊരു നേരത്തെ ഒരു സംഭാഷണത്തിൽ പറയുകയുണ്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ടായ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായ ഒരു പ്രദേശമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഇത്രയും ശക്തി ഉണ്ടായിരുന്ന ഒരു ജില്ല അല്ലെങ്കിൽ ഒരു പാർലമെൻറ് മണ്ഡലം എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ്സുകൾ തമ്മിലൊരു മത്സരത്തിലേക്ക് മാറിയത്? തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്നത് അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി എങ്ങനെ പറയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഇത് അതൊരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ
ചില മുന്നണി മര്യാദകളുണ്ട്, ചില നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്, അതിനെയൊക്കെ തീർച്ചയായിട്ടും മുന്നണി എന്ന നിലയിൽ മാനിക്കാതെ നിവൃത്തിയില്ല. അതിൻ്റെ താഴെ നിലയിലോ അല്ലെങ്കിൽ ഒരു ജില്ലാതലത്തിലോ അല്ലെങ്കിൽ ഒരു അസംബ്ലി തലത്തിലോ ഉള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല, അത്തരം കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. സംസ്ഥാനതല നേതാക്കന്മാരുടെ കൺസേൺസ് അല്ലെങ്കിൽ അവരുടെ വിഷൻ അതായിരിക്കണമെന്നില്ല, അവർക്ക് മറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. ഒരു എന്താ പറയുന്ന ഒരു മൈക്രോ ലെവൽ മാനേജ്മെൻറ്റിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, അവരൊരു മാക്രോ ലെവൽ കാണുമ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്. അത് എല്ലാവരും ഐക്യ കണ്ടേനെ എല്ലാവരും ഏക സ്വരത്തോടു കൂടിയിട്ടാണ് യു ഡി എഫിന് വേണ്ടി ഇത്തവണ ഇറങ്ങുന്നത് കോട്ടയം ജില്ലയിൽ. ഇപ്പോൾ പി സി ജോർജിൻ്റെ പാർട്ടി ജനപക്ഷം പോയി ബി ജെ പി ചേർന്നു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് ബി ജെ പിയോടായിട്ട് തൊട്ടുകൂടായ്മ ഇല്ലെന്നും ബി ജെ പി ആണ് ഏറ്റവും വലിയ ജനകീയ പാർട്ടിയെന്നും മോദിയാണ് ഏറ്റവും വലിയ വികസന സങ്കല്പത്തിൽ മോദിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ മോദി അംഗീകരിക്കുന്നു, ആ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ജനപക്ഷത്തിൻ്റെ ബി ജെ പി പ്രവേശം ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? അത് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പി സി ജോർജിന് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് പി സി ജോർജിന് ആ നിലപാടെടുക്കാതെ വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ പോയത്. അത് തീർച്ചയായിട്ടും ബാധിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകനെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ രാഷ്ട്രീയ ഭാവിയെ തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ തിക്തഫലങ്ങൾ അദ്ദേഹം അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലുള്ള ജനങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ചും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഗ്ലോബൽ വിഷനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയ്ക്ക് എന്താ പ്യുവർ ഒരു സംഗി മോഡൽ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഒരു ഫലവും ഉണ്ടാക്കത്തില്ല. ഇപ്പം ബി ഡി ജെ എസിൻ്റെ ചെയർമാനാണ് ഇത്തവണ കോട്ടയത്ത് മത്സരിക്കുന്നത്. അപ്പം ഏറ്റുമാനൂർ പോലുള്ള സ്ഥലങ്ങൾ ബി ഡി ജെ എസിന് അത്യാവശ്യം വേരുകളുള്ള സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ ഈ ഈഴവ വോട്ടുകൾക്കൊക്കെ കുറച്ച് പ്രാധാന്യമുള്ള സ്ഥലമാണ്. എന്തായിരിക്കും ഈ ബി ഡി ജെ എസിൻ്റെ ഒരു പെർഫോമൻസ്? ബി ഡി ജെ എസിൻ്റെ ഒരു വരവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചാഴികാടൻ്റെ കുറേ വോട്ടുകൾ അവർ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഏറ്റുമാനൂർ അതുപോലെ തന്നെ വൈക്കം ഈ രണ്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിലും അവർക്ക് കുറച്ച് വോട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരിലേക്ക് ചെല്ലാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതൊന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അത് ബാധിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല. അത് ചാഴികാടൻ്റെ സാധ്യതയെ മങ്ങിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോൾ കോട്ടയം. ഇപ്പം തൃശ്ശൂർ വേറെ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിൽ പോലും കേരള കോൺഗ്രസ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ളതാണ് കോട്ടയത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി? ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാണ് അവരിരിക്കുന്നത്. പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും അവർ ഒക്കെ പറയുന്നത് ഇത് എങ്ങനെയെങ്കിലും ഈ ഭരണം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പിലുള്ള ഒരു സെമി ഫൈനലായിട്ടാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. ആ എന്നാൽ ഇപ്പോൾ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, അസംബ്ലിയിൽ നമുക്ക് കൊടുക്കാം, അതിനു മുമ്പൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എന്ന് ഇവർക്കെതിരെ ഒരു വോട്ട്, ഇടതുപക്ഷത്തിനെതിരെ ഒരു വോട്ടെന്നുള്ള ലെവലിലാണ് അതിനകത്ത് ഗ്രൗണ്ട് ലെവലിൽ ഉള്ള റിയാക്ഷൻ. വലിയ തിരിച്ചടി ഉണ്ടാവുന്ന തീർച്ചയായിട്ടും 100,000 കുറയാത്ത ഒരു യു ഡി എഫിന് കിട്ടുന്നു തീർച്ചയായിട്ടും ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 100,000 എന്നല്ലല്ലോ, അതിൽ കൂടുതൽ കിട്ടണ്ടേ? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും പറഞ്ഞ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നമ്പർ ഞാൻ പറഞ്ഞെന്നുള്ളൂ, റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. അതിനു മുകളിലൊക്കെ ഞങ്ങൾ മാനസികാപ്പൻ്റെ ഇലക്ഷനിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു 10,000 ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇരുന്നത്. പക്ഷേ അതിനപ്പുറത്തോട്ടാണ്, അതൊക്കെ ഞങ്ങളുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കണക്ക് പ്രകാരമാണ് നമ്മൾ വരുന്നത്. പക്ഷേ ജനവികാരം എങ്ങനെ ഒഴുകുന്നു എന്നുള്ളത്, അതൊരു വലിയ ഒഴുക്കായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആടി നിൽക്കുന്ന പല മരങ്ങളും ഒലിച്ച് അതിനോടൊപ്പം വരിക ചെയ്യുന്നത്. അപ്പം അതൊരു വലിയ ഒഴുക്കായിട്ട് വരും, വലിയൊരു വിജയമായിരിക്കും വരുന്നത്. ചാഴികാടനും അല്ലെങ്കിൽ അവരുടെ ഇടതുപക്ഷ ക്യാമ്പിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡീമോട്ടിവേഷൻ അവരിലുണ്ട്. അവർ തീർച്ചയായിട്ടും അവർ നിരാശരാണ്. പിന്നെ അവരിപ്പോൾ അവസാന ഇത് ലക്ഷ്യമെന്നുള്ള രീതിയിൽ ഇപ്പം മഠങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം മാണിച്ചേട്ടനൊക്കെ മാണിസികാപ്പനൊക്കെ ചില മഠങ്ങളൊക്കെ സന്ദർശിച്ചപ്പോഴത്തേനും അവിടെ മനസ്സിലാക്കുന്ന അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് രണ്ടില എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. ഞാൻ ആദ്യം ചോദിച്ചു, ഈ രണ്ടില എന്നുള്ളത് ശരിക്കും വലിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല? അത് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മാത്രം, അതായത് ഇപ്പം മഠങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിൽ അങ്ങനെയുള്ള തീർത്തും രാഷ്ട്രീയത്തിൻ്റെ ഈ ഗതിവിഗതികളെ ഒന്നും കാണാതെ നിൽക്കുന്ന വിഭാഗം ചില ആളുകളുണ്ട്. രാഷ്ട്രീയ നിരീക്ഷണം അങ്ങനെ നടത്താത്ത ആളുകളിൽ, അത് പ്രത്യേകിച്ചും കന്യാസ്ത്രീകൾ, അച്ഛന്മാരെ ഇങ്ങനെയൊക്കെയുള്ള അച്ഛന്മാർ പിന്നെയും കുറച്ചുകൂടെയൊക്കെ രാഷ്ട്രീയ ബോധം ഉള്ളവരാണ്. കന്യാസ്ത്രീകളിൽ അത് തീർത്ഥം ഉണ്ടാവില്ല. ഈ കന്യാസ്ത്രീകളിലെ മഠങ്ങളിലും ഒക്കെ ഇത്തരം മെസ്സേജുകൾ എത്തിച്ചു കൊടുക്കുക, ഞങ്ങളിപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമാണ്, രണ്ടിലെ യു ഡി എഫിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നേരിയ ശതമാനം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കാൻ. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യമാണ്, നമ്മൾ പാലാ ടൗണിൽ കൂടെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന രണ്ട് തരം പോസ്റ്ററുകളാണ്, രണ്ട്
രണ്ടുതരം ബാനറുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ചുവപ്പ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളതും മറ്റൊന്ന് നീല ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും. ഈ നീല ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കേരള കോൺഗ്രസ്സുകാർ കൊണ്ട് വെച്ചിരിക്കുന്ന ബാനറും ചുമപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് CPM. ഇത് രണ്ടും ഒരു സ്ഥലങ്ങളിൽ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ചല്ല പ്രവർത്തിക്കുന്നത്, രണ്ടും രണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. CPMന് കൃത്യമായിട്ടുള്ള നഗരസഭയിലൊക്കെ തല്ലൊക്കെ ഉണ്ടായ സാഹചര്യം, തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരുമിച്ച് പോകില്ലാത്ത തരത്തിൽ രണ്ടായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അവർക്ക് ഒരിക്കലും, അതായത് അവർ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞു കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് കൊണ്ട് അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നഷ്ടങ്ങൾ അവർ തിരിച്ചറിഞ്ഞു, അവർ ഗ്രൗണ്ട് ലെവലിൽ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുന്നത്. പിന്നെ സംസ്ഥാന തലത്തിൽ ചില കമ്മിറ്റിമെന്റുകൾ ഉണ്ടായിരിക്കാം, ജോസ് കെ മാണിയായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളോ ഉണ്ടോ നമുക്കറിയില്ല. പക്ഷേ ബോട്ടം ലെവലിൽ തീർത്തും രണ്ടായിട്ട് തന്നെ ഒഴുകിക്കൊണ്ടായിരിക്കുന്നത്. അതെ, വോട്ട് വീഴുന്നത് ബോട്ടം ലെവലിലാണ്. ഇവിടെ രണ്ടും രണ്ടായി ഒഴുകുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളിലും ഇതിലും എല്ലാം അതിൻ്റെ സ്പഷ്ടമായിട്ടുള്ള കാഴ്ചയുണ്ട്. അതേസമയം UDF ക്യാമ്പിൽ എല്ലാം ഒരുമിച്ചുകൊണ്ട്, അതായത് ഇതിനുള്ളിലുള്ള പല എലമെന്റുകൾ, സാർ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ സീറ്റ് കിട്ടണമെന്നൊക്കെ പറഞ്ഞ ആദ്യ സ്ഥല സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയ പക്വതയുള്ളവരാണ് കോട്ടയത്തുള്ള മുഴുവൻ UDFന്റെ ഘടകക്ഷികളും. അവരെല്ലാവരും ഒരുമിച്ച് ഒരൊറ്റ കൈയോട് കൂടിയിട്ടാണ് ജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, താങ്കളുടെ വിലയിരുത്തൽ കറക്റ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഓക്കെ, തിരക്കിനിടയിൽ വന്നത്. ഓ, താങ്ക് യു. നമസ്കാരം.